ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇലന്തൂർ ഗ്രാമത്തിൽ 2 പാവം സ്ത്രീകളെ നടത്തിയ നരബലി. കൊല്ലുക മാത്രമല്ല, അവരെ കൊന്ന് കറിവെച്ച് ഭക്ഷിക്കുകയോടി ചെയ്ത് യഥാർത്ഥത്തിൽ നരഭോജികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. കാരണം ഇവരെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് പരിശോധിച്ച സമയത്ത് അവരുടെ ആന്തരിക അവയവങ്ങൾ കാണാതായതിന് കാരണം നരഭോജികളല്ല, അത് ഭക്ഷിച്ചതല്ല. യഥാർത്ഥത്തിൽ അവയവ മാഫിയകളാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളതും ഈ അവയവ മാഫിയകളെന്ന പേര് പുറത്തു വരാതെ പ്രമുഖരെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരെ കൊന്ന് ഇവരുടെ അവയവങ്ങൾ ഭക്ഷിച്ചതാണ് എന്നുള്ള ഒരു വാർത്തകളാണ് വന്നതെന്ന രീതിക്കാണ് മറ്റൊരു പ്രചരണം വന്നിട്ടുള്ളത്. സത്യമാണോ? നമുക്ക് ഒന്ന് പരിശോധിക്കാം. അവയവമാറ്റ സമയത്ത് ഈ അവയവമാറ്റ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ മാറ്റുന്നത് എന്ന് വിശദീകരിക്കാം. എപ്പോഴാണ് അവയവമാറ്റം ഒരാൾക്ക് വേണ്ടി വരുന്നതെന്ന് അറിയാമോ? ഒരാളുടെ ശരീരത്തിലുള്ള അവയവം നമുക്ക് ഒരു ചികിത്സയിലൂടെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത അത്രയും മോശമായി കഴിയുന്ന ഒരു അവസ്ഥയിൽ അവരുടെ ആ ഒരു അവയവം മാറ്റി വച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നിലനിർത്താൻ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലാണ് പലപ്പോഴും അവയവമാറ്റ ശസ്ത്രക്രിയ എന്നൊരവസ്ഥയിലേക്ക് ഒരു രോഗി എത്തിക്കുന്നത്. ഒരാളുടെ ശരീരത്തിൽ ഒരു അവയവം വയ്ക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ അതേ ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെയുള്ള ആളായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ആരിൽ നിന്നാണോ നമ്മൾ അവയവം എടുക്കുന്നത് അവർ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. അതായത് അവർക്ക് സ്പെസിഫിക് രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരാളുടെ ശരീരത്തിലേക്ക് അവയവം വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ ജീവനോട് ഇരിക്കുന്ന സമയത്ത് അവരുടെ അവയവം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നുള്ള അവയവം എടുത്തിട്ട് ബാക്കി ഭാഗം അവരെ കൊണ്ട് അവരുടെ ശരീരത്തിന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഒരാളുടെ ശരീരത്തിൽ നിന്നും അവയവം എടുക്കത്തുള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പോൾ കരളിൻ്റെ പകുതി മുറിച്ചെടുക്കുന്നു, ബാക്കി കരളിൻ്റെ ഭാഗം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റണം. 2 വൃക്കയുള്ളവരുടെ ശരീരത്തിൽ നിന്നും 1 വൃക്ക എടുക്കുന്നു, ബാക്കി 1 കൊണ്ട് ജീവിക്കാൻ പറ്റും. ആള് ജീവനോടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ എടുക്കുന്ന 2 അവയവങ്ങൾ എന്ന് പറയുന്നത് കരളും വൃക്കയും മാത്രമാണ്. ബാക്കി അവയവങ്ങൾ ഒരാളുടെ ശരീരത്തിൽ, ഇപ്പോൾ കണ്ണിലെ കോർണിയ എടുക്കുന്നതോ ഇല്ലെങ്കിൽ ഹൃദയം എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾ എടുക്കുകയോ ചെയ്യുന്നത് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം, മസ്തിഷ്കം മരണപ്പെട്ടു എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരാളുടെ ശരീരത്തിൽ നിന്നും അവയവം എടുക്കുന്നത്. അത് നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്നത് പോലെ 5 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് ഒരു കത്രിക കൊണ്ട് അവയവത്തിനെ മുറിച്ച് ഇങ്ങ് പുറത്തേക്ക് എടുത്ത് മറ്റൊരാളുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുന്നത് അല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നരബലികൾക്കിടയ്ക്ക് ഇത്തരം അവയവമാറ്റ ശസ്ത്രക്രിയകളാണ് നടന്നിരിക്കുന്നത്, അവയവ മാഫിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ നിന്നും അവയവം എടുക്കുന്നതെന്ന് വിശദീകരിക്കാം. സപ്പോസ് ഒരാളുടെ വൃക്കയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചോളൂ. വൃക്ക എടുക്കുന്നത് ആൾ ജീവനോടുള്ളപ്പോഴായിരിക്കണം. ആളിൻ്റെ ആരോഗ്യസ്ഥിതി നോർമൽ ആയിരിക്കണം. അതായത് വല്ലാണ്ട് പേടിച്ച് നമ്മുടെ രക്തഓട്ടം വല്ലാണ്ട് കൂടി BP ഒക്കെ ഹൈ ആയി നമ്മൾ ഭയന്ന് നിലവിളിക്കുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ ആ വൃക്ക എടുത്തു കഴിഞ്ഞാൽ ആ വൃക്ക ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. കാരണം ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് ഓൾറെഡി നമ്മുടെ അവയവങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. 2 കാര്യം, അതായത് അവരുടെ BP ഒക്കെ നോർമൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ആള് ബോധമുള്ള സമയത്ത് അവരുടെ അവയവം കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം ബോധമുള്ള സമയത്ത് നമ്മൾ അവരുടെ വയറിൻ്റെ ഏതെങ്കിലും ഭാഗം മുറിച്ചാൽ തന്നെ അവരുടെ ശരീരത്തിൽ ഉയർന്ന ബ്ലീഡിംഗ് ഉണ്ടാകുകയും അവർ ക്ഷണം മരണമടയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മുറിക്കുന്ന സമയത്ത് അവരുടെ നാഡികൾക്കുണ്ടാകുന്ന ക്ഷതം അവരുടെ തലച്ചോറിന് കേടുവരുത്താൻ സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന അവയവം ഉപയോഗശൂന്യമായി പോകാനുള്ള സാധ്യത ഏറെയാണ്. എപ്പോഴും നമ്മൾക്ക് ഒരാളുടെ അവയവം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് സജ്ജീകരണമുള്ള ഒരു ആശുപത്രിയിലുണ്ടാകുന്നുണ്ട്. ഒരു സാധാരണ ഹോസ്പിറ്റലിലൊന്നും അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം നല്ലൊരു അനസ്തേഷ്യ സൗകര്യം ഉണ്ടാകണം. അനസ്തേഷ്യ യന്ത്രം ആവശ്യമാണ്, ഒരു നല്ലൊരു അനസ്തെറ്റിസ്റ്റ്. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവയവങ്ങളെന്ന് പറയുന്നത്. മണിക്കൂറുകൾ, ചിലപ്പോൾ 5-6 മണിക്കൂറുകൾ എടുക്കും ഒരാളുടെ ശരീരത്തിൽ നിന്നും സൂക്ഷ്മതയോടുകൂടി അവയവം നീക്കം ചെയ്യാനായിട്ട്. അവയവത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ മുറിഞ്ഞു പോകാതെ എടുക്കുക. ഇപ്പം നമ്മളൊരു കത്രിക എടുത്ത് അവയവം ദേ വൃക്ക മുറിച്ച് എടുക്കുന്നു, ഇതെടുത്ത് മറ്റൊരാളിൽ ഫിറ്റ് ചെയ്യുന്നു, ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല. ഒരു വൃക്ക അല്ലെങ്കിൽ ഒരു അവയവം കേടാകാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ കേടാകാതെ, അതായത് ഈ അവയവത്തിലേക്കുള്ള രക്തഓട്ടം നൽകുന്ന രക്തക്കുഴലുകളെ കേടാകാതെ എടുക്കുക എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് മണിക്കൂറുകൾ വേണ്ടി വരുന്നത്. മാത്രമല്ല, ഒരു സാധാരണ ഡോക്ടർക്കോ ഒരു സാധാരണ സർജനോ
ഈ അവയവം കേടുകൂടാതെ ഒരാളിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈ അവയവങ്ങൾക്ക് ചുറ്റുമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രക്തക്കുഴലുകൾ, നാഡികൾ, ഇവ കൃത്യമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അവയവമാത്ര ശസ്ത്രക്രിയയിൽ അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഇത്തരത്തിൽ അതിവിദഗ്ധന്മാരായ ഒന്നോ രണ്ടോ ട്രാൻസ്പ്ലാന്റ് സർജൻസ് വേണം, അനസ്തേഷ്യ സെപ്പറേറ്റ് ഡോക്ടേഴ്സ് വേണം, ടെക്നീഷ്യന്മാരാവശ്യമാണ്, ആവശ്യത്തിന് നഴ്സുമാരാവശ്യമാണ്, ബാക്കി ഫ്ലൂയിഡ് സൗകര്യങ്ങൾ, ഇമ്മീഡിയറ്റ് ഒരു എമർജൻസി മാനേജ്മെൻറ് സൗകര്യമുള്ള സ്ഥലം ആവശ്യമാണ്, സ്റ്റെറിലൈസ്ഡ് ഏരിയ ആയിരിക്കണം. മാത്രമല്ല, ഇപ്പോൾ ഒരു അവയവം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കേടുകൂടാതെ മറ്റൊരാളിലേക്ക് എത്തുന്ന, നിങ്ങൾക്കറിയാം, ഒരാളിൽ നിന്ന് അവയവം മാറ്റിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് മറ്റൊരാളുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി ഈ അവയവം എടുക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇമ്മീഡിയറ്റ്ലി, അതായത് നമ്മൾ രോഗിയിൽ നിന്ന് എടുക്കുകയും അതേസമയം തന്നെ മറ്റൊരാൾക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവൈലബിലിറ്റി ഇവിടെ പ്രധാനമാണ്. ഒരാളെ മനുഷ്യക്കുരുതിക്ക് കൊണ്ടുവരുന്നു, നരബലിക്ക് കൊണ്ടുവരുന്നു, കൊന്നുകഴിഞ്ഞ് ഒരു കിഡ്നി എടുത്തു, അല്ലെങ്കിൽ ഒരു ഹൃദയം എടുത്തു, അല്ലെങ്കിൽ ഒരു കരളെടുത്തു, ഇനി ഇത് ആർത്ത് ഫിറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് ഓടിപ്പോയി ആളെ പിടിച്ചുകൊണ്ട് ഒന്ന് ഫിറ്റ് ചെയ്യൽ പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഒരാളിൽ നിന്നും വൃക്കയോ കരളോ എടുക്കുകയാണെങ്കിൽ അത് ഫിറ്റ് ചെയ്യുക, അതായത് മറ്റൊരാളുടെ ശരീരത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു സർജറിയാണ്. മേ ബി 8 മണിക്കൂറോ 9 മണിക്കൂറോ എടുക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ മാത്രമേ ഇത് മറ്റൊരാളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് അത്രയും സൗകര്യവും സാങ്കേതിക തികവുമുള്ള ആശുപത്രികൾ ആവശ്യമാണ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ അവയവ മാഫിയകൾക്ക് പോലും പോസിറ്റീവ് ആകത്തുള്ളൂ, അവർക്ക് പോലും നടക്കത്തുള്ളൂ. അതല്ലാതെ ഒരിക്കലും മനുഷ്യക്കുരുതിക്കിടയിൽ അവയവങ്ങൾ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, ഇത്തരത്തിൽ നീക്കം ചെയ്ത് ഒരാളിൽ നിന്നും എടുക്കുന്ന വൃക്കകൾ, ഏതെങ്കിലും തരത്തിൽ വൃക്കകളോ ഹൃദയമോ അല്ലെങ്കിൽ കരളോ ആയിക്കോട്ടെ, കണ്ണുകളായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ, ഒരു രോഗാണു അതിനകത്തുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ ഇത് വേറെ ഒരാളിലേക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ ഉപയോഗിക്കാനോ പറ്റത്തില്ല, ഉപയോഗശൂന്യമായി പോകും എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ ഇലന്തൂരിൽ നടന്നത് നരബലിയല്ല, അത് അവയവ മാഫിയ നടത്തിയ ഒരു പ്രവർത്തനമാണ് എന്ന് തരത്തിൽ പ്രചരിപ്പിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഫേസ്ബുക്ക് സർജന്മാർ മനസ്സിലാക്കുക, ഇത് കാണുന്നവർ മനസ്സിലാക്കുക, അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു പരിപാടിയല്ല, അതിസങ്കീർണമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരിക്കലും നരബലി നടത്തുന്ന പോലെയോ മനുഷ്യക്കുരുതി നടത്തുന്ന പോലുള്ള ഒരു പരിപാടിയല്ല ആ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ ഓപ്പറേഷൻ നടത്തി രസിക്കുന്ന, ഇത്തരം പണിയില്ലാതിരിക്കുന്ന ആൾക്കാർ സത്യാവസ്ഥ തിരിച്ചറിയട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.